ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് മാത്യൂസ് വർഗീസ് ജൂനിയർ, എൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ് യു എസ് എ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വതാവിൻ്റെ വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അങ്ങോട്ട് തിരുസന്നിധിയൊക്കെ കടന്നു വരുവാൻ തക്കതിനുണ്ണം അവിടുന്ന് സഹായിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. ലോകത്തിൽ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ രാത്രി അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉണ്ടാവണമേ, ഹൃദ്യമായിട്ട് സംസാരിക്കണം, ഞങ്ങളെ വഴി നടത്തണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴിലും ഏഴ് അങ്ങയിലും കൊണ്ട് ശുശ്രൂഷ നയിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണുമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ, പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ അനേകം മാസങ്ങളായിട്ട് നീണ്ടു നിന്ന കോവിഡ് മഹാമാരിയിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷങ്ങൾ മരിച്ചുപോയ അവസ്ഥയുണ്ടായി. അനേക ഭവനങ്ങൾ താറുമാറായ അവസ്ഥ, പ്രസിദ്ധരായവരും പ്രഗത്ഭരായവരും ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രാഗൽഭ്യം നേടിയവരായ അനേകർ ഈ കെടുതിയിൽ പട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും ആ കെടുതിയിൽ നിന്ന് സമ്പൂർണമായ മോചനം ലഭിച്ചിട്ടില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, ജോലി നഷ്ടപ്പെട്ടവർക്കൊന്നും പുതിയ ജോലികൾ ലഭിക്കുന്നില്ല. കാരണം സമ്പദ് വ്യവസ്ഥകൾ തകർന്ന അവസ്ഥയിൽ ഒരു പുനരുദ്ധാരണത്തിന് വഴി തുറക്കണമെങ്കിൽ വീണ്ടും സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉണ്ടാകണം. പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുക അസാധ്യമാണ്. ആ പശ്ചാത്തലത്തിൽ കോവിഡ് മഹാമാരി വിതച്ചിട്ട് പോയ അസംഖ്യങ്ങളായ യാതനകളിൽ ഇപ്പോഴും മനുഷ്യൻ നട്ടം തിരിയുകയാണ്. ആ കെടുതിയുടെ കാഠിന്യം കുറഞ്ഞുവെങ്കിലും പരിപൂർണമായിട്ട് ഇന്നും അതിൽ നിന്ന് വിമോചനം നേടുവാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പുതിയ തരംഗങ്ങൾ ഉണ്ടാകുമോ എന്ന് മനുഷ്യർ ഭയപ്പെടുന്ന അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. വാക്സിനേഷൻ കൊണ്ട് സുരക്ഷിതത്വം നേടാമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ വാക്സിനേഷൻസ് ഒരു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നെത്തുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. ഭാരതത്തെ സംബന്ധിച്ച് ലോകത്തിലെ ജനസംഖ്യയിലെ രണ്ടാമത് ഏറ്റവും വലിയ രാജ്യമാണ് ഭാരതം. അപ്പോൾ ഇത്രമാത്രം ജനനിബിഡമായിട്ടുള്ള ഈ രാജ്യത്ത് എല്ലാവർക്കും വാക്സിനേഷൻ ചെന്നെത്തുവാൻ തക്കവണ്ണം വളരെയധികം പ്രയാസങ്ങളുണ്ട്. അത് എത്രയും വേഗം സാധ്യമാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചില രാജ്യങ്ങളിലൊക്കെ 70% അല്ലെ 80% ആളുകൾക്ക് വാക്സിനേഷൻ ലഭിച്ചെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യങ്ങളുടെ ജനസംഖ്യയാണ്. ചെറിയ രാജ്യങ്ങൾ ചെറിയ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഭൂമുഖത്ത് ജനസംഖ്യയിൽ രണ്ടാമതായിട്ട് ചൈന കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിൽക്കുന്ന, 20 വർഷം കഴിഞ്ഞാൽ ചൈനയെയും പിന്തള്ളുന്ന ജനസംഖ്യാ വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാജ്യത്ത് അത് പെട്ടെന്ന് എല്ലാവർക്കും വാക്സിനേഷൻ കൊടുത്തു തീർക്കുവാൻ സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. വാക്സിനേഷൻ കുറഞ്ഞു പോകുമ്പോഴാണ് പ്രതിരോധം തകർന്നു പോയി മൂന്നാം തരംഗം വന്ന് അനേകരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അഭയം തേടിക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട്, വഴി നടത്തുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ മേലുള്ള സമ്മർദ്ദങ്ങൾ കുറയുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോകും. അതുണ്ടാകാതെ കൂടുതൽ ഐകമത്യത്തോടും ഏകാഗ്ര ഹൃദയത്തോടും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സഭകൾ ഒരുമിച്ച്, ശുശ്രൂഷകൾ ഒരുമിച്ച്, ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വർഗത്തോടെ ഈ വലിയ പ്രതിസന്ധി ഒഴിവാക്കുവാൻ തക്കവണ്ണം നിലവിളിക്കണം. അത്യുന്നതനായ ദൈവം എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് സമ്പൂർണമായ വിമോചനം നൽകും. അങ്ങനെ ആ വിമോചനം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയും. അപ്രകാരം ദൈവത്തിൻ്റെ കരുണ ആർജിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ഇതിനാവശ്യമായ മരുന്നുകൾ ഇനിയും
ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരുപാട് മരുന്നുകൾ ഉണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കുന്ന, പ്രതിരോധമായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വാക്സിനേഷനെ കൂടാതെ തന്നെ പുതിയ പ്രതിവിധികളും പ്രതിരോധങ്ങളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തമായിട്ട് ഈ വിഷയം നമുക്ക് വിട്ടുകളയാവുന്ന വിഷയമല്ല. കൂടുതലായിട്ട് കണ്ണുനീരോടെ ഇതിനെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് രോഗികളായിരിക്കുന്ന, കോവിഡ് ബാധിച്ചിരിക്കുന്ന സഹോദരങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റേതായിട്ടുള്ള കെടുതിയിൽ ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ രോഗം വ്യാപിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെയും ദൈവം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ മഹാകെടുതിയിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്ന കോണം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് നെഗറ്റീവായിട്ട് തെളിഞ്ഞവർക്ക് പോലും വീണ്ടും വീണ്ടും മറ്റ് പലവിധമായ അസുഖങ്ങൾ പുതുതായിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അതേ കോവിഡ് രോഗബാധിതരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കുന്നതിനായും അവരെ ബലപ്പെടുത്തുന്നതിനായിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വതാവും ദൈവമേ, ഈ വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ രാത്രിയിലെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ നായകനും നടത്തിപ്പുകാരനുമായി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ വഴികളിലും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുവാനും കർത്താവെ, ഒരു മനസ്സോടെ ഒരു ആത്മാവിൽ ഒരേ ഹൃദയത്തിൽ പ്രവർത്തിച്ച് എൻ്റെ കർത്താവെ ഈ മഹാകെടുതിയിൽ നിന്നും മാനവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പ്രതിരോധങ്ങളും പുതിയ പ്രതിവിധികളും അങ്ങ് കാണിച്ചു തരണമേ കർത്താവെ. നീ എന്നെ ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമം മോഹത്തപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ രാത്രി ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവർക്കുള്ള സകലത്തിനെയും അങ്ങ് വേലുകെട്ടി സൂക്ഷിക്കണമേ. അവരുടെ കൂടാരങ്ങൾക്ക് നീ തീമതിലെ അവരെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേടയിലും ഏഴേ അങ്ങയിലും കൊണ്ട് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഭൂമിയിലെ സകല മനുഷ്യർക്കും ഓരോ അഭയസ്ഥാനങ്ങളുണ്ട്. അഭയസ്ഥാനം എന്ന് ഞാൻ പറയുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, തങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോഴൊക്കെയും ആ അഭയസ്ഥാനങ്ങളിലേക്ക് ചെന്ന് തങ്ങളുടേതായിട്ടുള്ള സങ്കടങ്ങൾ പങ്കുവെക്കുവാനും ഭാരങ്ങൾ ഇറക്കി വെക്കുവാനും ഒക്കെയുള്ള സ്ഥാനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചിലർക്ക് അത് അമ്മയായിരിക്കാം, ചിലർക്ക് സഹോദരങ്ങൾ, ചിലർക്ക് പിതാവായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ അഭയസ്ഥാനമുണ്ട്, അഭയസങ്കേതമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഭയസ്ഥാനങ്ങൾ ആക്ച്വലി രക്ഷാസങ്കേതങ്ങളാണ്. മുന്നോട്ട് പോകാനൊരു മാർഗവുമില്ലാതെ വരും. ആ മുന്നോട്ട് പോകാനൊരു മാർഗമില്ലാതെ വരുമ്പോൾ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള മറ്റു മാർഗങ്ങളെല്ലാം അടയുമ്പോഴാണ് നാം ഇങ്ങനെ അഭയസ്ഥാനങ്ങളെ അഭയം തേടുന്നത്. ജീവിതയാത്രയിൽ എല്ലാവർക്കും അങ്ങനെയുള്ള അഭയസ്ഥാനങ്ങൾക്കുണ്ട്. ചിലർക്കാണെങ്കിൽ ഭാര്യമാരാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം, ഒന്ന് ഭാരം നിറക്കി വെക്കുവാൻ തക്കവണ്ണം ചില ഭാര്യമാർ അവർ അപ്രകാരം പങ്കുവെക്കുന്ന അവസ്ഥയുള്ള അനേകരെ എനിക്കറിയാം. അത് അവരെല്ലാം ഓരോ രീതിയിൽ ഈ അഭയസ്ഥാനത്ത് നിന്ന് ഇങ്ങനെയുള്ള സഹോദരനെ പിടിച്ചു കയറ്റുന്നവരാണ്, പ്രത്യാശ പകരുന്നവരാണ്. യു നോ, ഇൻ ദിസ് വോക്ക് ഓഫ് ലൈഫ് വി ഫൈൻഡ് മെനി എ ടൈം എവരി വൺ ഹാസ് എ റെഫ്യൂജ്, എ പ്ലേസ് ഓഫ് റെഫ്യൂജ് വെൻ വി ആർ ബാറ്റഡ് ഇൻ ലൈഫ്, വെൻ വി കനോട്ട് ഗോ ഫോർവേഡ്, വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ഡിഫിക്കൽട്ട്, ഈച്ച് വൺ വുഡ് ഗോ ടു ഹിസ് റെഫ്യൂജ്. വി ഡോണ്ട് നോ വേ, സം വുഡ് ഗോ ടു ദ മദേഴ്സ്, സം വുഡ് ടെൽ ദ വൈഫ്സ്, സം വുഡ് ടെൽ ദ ഷെയർ ദ പ്രോബ്ലംസ് ആൻഡ് ഗ്രീവിയൻസസ് ആൻഡ് ഫൈൻഡ് റെഫ്യൂജ് ഇൻ ഫ്രണ്ട്സ്. ബട്ട് ഇറ്റ് ഈസ് ട്രൂ ദറ്റ് ഈച്ച് വൺ വിൽ ഹാവ് എ റെഫ്യൂജ്, എ ഷെൽട്ടർ, എ പ്ലേസ് വെയർ ഹി ക്യാൻ റിയലി അൺലോഡ് ഹിസ് ബർഡൻ ഓഫ് ഗ്രീഫ് ആൻഡ് സീക്ക് അഡ്വൈസ്, ഗെറ്റ് കൺസലേഷൻ, ഗെയിൻ കോൺഫിഡൻസ്. സോ ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് യു ഗെറ്റ് ഫ്രം യുവർ
റിഫ്യൂജ്. നാമ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഭാര്യമാരായിരിക്കും, ചിലർക്ക് അമ്മമാരായിരിക്കും. അങ്ങനെ പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകാനാവാതെ നാം അങ്ങനെയുള്ള അഭയസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരിൽ നമുക്ക് ഉപദേശങ്ങൾ, പ്രത്യാശ, അതോടൊപ്പം തന്നെ ആശ്വാസം, സമാധാനം, സാന്ത്വനം ഇവയൊക്കെയും ലഭിക്കുവാനുള്ള മുഖാന്തരങ്ങളുണ്ട്. അതെ, ഇവിടെ നാം സങ്കീർത്തനക്കാരനെ കാണുമ്പോൾ ഇവിടെ തങ്ങളുടെ അഭയസ്ഥാനം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. ഈ 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സോ വി ഫൈൻഡ് ഹിയർ ദ സാമിസ്റ്റ് ഡിക്ലെയറിംഗ് ദാറ്റ് ഗോഡ് ഈസ് അവർ റിഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ഈസ് അവർ റിഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ഇതാരാണ് പാടുന്നത്? കോരവപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. കോരവപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയ 11 സങ്കീർത്തനങ്ങൾ തിരുവചനത്തിലുണ്ട്. അപ്പോൾ ഈ കോരവപുത്രന്മാർ എന്ന് പറയുന്നത് ലേവിയുടെ കൊച്ചുമകനായ കോരഹിൻ്റെ പിൻഗാമികളാണ്. കോരഹെന്ന് പറയുമ്പോൾ മോശയ്ക്കെതിരെ 250 പേരെ അണിനിരത്തിക്കൊണ്ട് മോശയ്ക്കെതിരായി വെല്ലുവിളി ഉയർച്ച വ്യക്തിയാണ് കോരഹ്. മരുഭൂയാത്രയിൽ അപ്രകാരം കോരഹ് വെല്ലുവിളി ഉയർത്തിയപ്പോൾ 250 പേര് കോരഹിനോടൊപ്പം ചേർന്നു. മോശ യഹോയാം ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെ ഭൂമി പിളർന്ന്, മോശയുടെ നിലവിളിക്ക് മുമ്പിൽ ഭൂമി പിളർന്ന് ഇവരെ മുഴുവനായിട്ട് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ അവരുടേതായിട്ടുള്ള പിൻഗാമികളാണ് നാം ഇവിടെ ഈ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടതായിട്ട് കാണുന്നത്. കോരപുത്രന്മാരുടെ സങ്കീർത്തനം. അപ്പോൾ കോരേൻ്റെ അനന്തരഗാമികളെ ദാവീദ് ദേവാലയ ശുശ്രൂഷയിൽ സംഗീത ശുശ്രൂഷ ഏൽപ്പിച്ചു. അവരുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ മറന്ന്, കാരണം ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷ സഹിച്ചവരാണ് അവൻ്റെ മുൻഗാമിയായ കോരഹ്. ഭൂമി രണ്ടായിട്ട് വളർന്ന് അവനെയും 250 പേരെയും വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ഇവിടെ അവരെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. അവർ ഈ സങ്കീർത്തനം ആലപിക്കുകയാണ്. ഇത് എപ്പോൾ പാടിയ സങ്കീർത്തനമാണെന്നതിനെക്കുറിച്ച് വളരെയധികം വിവാദങ്ങളുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. മെനി എ ടൈം ദിസ് എ ലോട്ട് ഓഫ് ഡിബേറ്റ് അബൌട്ട് ദ ഒക്കേഷൻ ഓൺ വിച്ച് ദിസ് സാം വാസ് സങ് ആൻഡ് പ്രേഡ്. ബിക്കോസ് ആസ് ഐ ടോൾഡ് യു, ദിസ് സാം വാസ് റിസൈറ്റഡ് ആൻഡ് സങ് ബൈ സൺസ് ഓഫ് കോരഹ്. കോരഹ് വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ലിവൈ ആൻഡ് ഹി റിബെൽഡ് അഗൈൻസ്റ്റ് മോസസ്. ഹി ആൻഡ് 250 പീപ്പിൾ, ഓൾ ഓഫ് ദ സ്വാലോഡ് ബൈ ദ എർത്ത്. ആൻഡ് ഇറ്റ് ഈസ് ദിസ് ജനറേഷൻസ് ദാറ്റ് ആർ ചോസൺ ബൈ ഡേവിഡ് ടു ലീഡ് ദ മ്യൂസിക് ഇൻ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദിസ് ആർ സാം റിട്ടൺ ബൈ ദം. ബട്ട് വി ഡു നോട്ട് നോ ഫോർ ഷുവർ വാട്ട് എക്സാക്ട്ലി വാസ് ദ സിറ്റുവേഷൻ ദിസ് സം വാസ് യൂസ്ഡ്. ദിസ് സാം വാസ് യൂസ്ഡ് ബട്ട് ട്രഡീഷൻ സേസ് ദിസ് സാം വാസ് സങ് ആൻഡ് പ്രേഡ് വെനവർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ മെറ്റ് എ ഡിസാസ്റ്റർ. ഇതെപ്പോഴാണ് ഈ സങ്കീർത്തനം ഉപയുക്തമാക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിലും പാരമ്പര്യം പറയുന്നത് ഇസ്രായേൽ മക്കൾ ഏറ്റവും വലിയ കഠിന ശോധനകളിലായിരിക്കുമ്പോൾ, കഷ്ടത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ അവർ പാടുന്ന സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. ഇത് ആദ്യമായി പാടി ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവജനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന സന്ദർഭം
യെശയ്യാ പ്രവചനം 36-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. ഹിസ്കിയാ രാജാവിന്റെ വാഴ്ചയുടെ 14-ാം ആണ്ടിൽ അശ്ശൂർ രാജാവായ സൻഹരീബ് യഹൂദയിലെ കോട്ടകെട്ടി ഉറപ്പിച്ച സകല പട്ടണങ്ങളുടെയും നേരെ വന്ന് അവയെ പിടിച്ചെടുത്തു. Normally, the psalm was sung when the children of Israel were in trouble. So nobody exactly knows where exactly it was created, written. But from time immemorial, this psalm was sung in times of danger. And as that situation is traced back, we find this was sung by the children of Israel when they faced a great danger from the king Sennacherib of Assyria. ഹിസ്കിയാ രാജാവിൻ്റെ വാഴ്ചയുടെ 14-ാം ആണ്ടിലാണ് അശ്ശൂർ രാജാവായ സെൻഹരിബ് യൂത വളയുന്നത്. അവൻ യഹൂദയിലെ കോട്ട കെട്ടി പണിത പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. അങ്ങനെ നിസ്സഹായമായ ഒരവസ്ഥയിലാണ് ഹിസ്കിയാവും രാജ്യവും ആയിത്തീർന്നത്. ഹിസ്കിയാവ് രാജാവായിട്ട് 14 വർഷമായി. ഈ 14 വർഷം കൊണ്ട് സുശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെയോ അല്ലെങ്കിൽ സുശക്തമായിട്ട് അതിരുകൾ പണിത് ഉയർത്തുവാനോ കാവലേർപ്പെടുത്തുവാനോ ഒന്നും ഹിസ്കിയാവിന് കഴിഞ്ഞില്ല. ഹിസ്കിയാവ് ഈ 14 വർഷം ചെലവഴിച്ചത് യഹോവയാം ദൈവത്തോടുള്ള ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാനും വിഗ്രഹാരാധന പരിപൂർണമായിട്ട് ദേശത്ത് നിന്ന് ഛേദിച്ചു കളയുവാനുമാണ്. അതിലവൻ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവൻ്റെ സമ്പത്തും സകല കഴിവുകളും വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ സൈനിക ബലം തീരെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെതിരായിട്ട് അശ്ശൂർ രാജാവായ അതേ സൻഹരീബ് വരികയാണ്. ചില പട്ടണങ്ങൾ, കോട്ട കെട്ടിയ പട്ടണങ്ങളൊക്കെ അവൻ പിടിച്ചെടുത്തു. എന്നിട്ട് 2-ാം വാക്യം വായിക്കുമ്പോൾ അന്ന് അശ്ശൂർ രാജാവ് രബ്ഷാക്കയെ ലാഖീശിൽ നിന്ന് യെരുശലേമിലേക്ക് ഹിസ്കിയാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടെ അയച്ചു. അവൻ അലക്കുകാരന്റെ വയലിലെ പെരുവഴിയിലുള്ള മുകളിലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ നിന്നു. അപ്പോൾ വലിയൊരു സൈന്യത്തെ തൻ്റെ സേനാനായകനായ രബ്ഷാക്കയുടെ ചുമതലയിൽ അയക്കുകയാണ്. യെരുശലേമിലേക്ക് ഒരു വലിയ സൈന്യം കടന്നു വരികയാണ്. ആ സൈന്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 185,000 പേരുണ്ട്. അതിലുപരിയായിട്ടേ കാണും, കുറവായിട്ടില്ല. തീർച്ചയായിട്ടും 185,000 പേര് അതിലുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ വന്ന് യെരുശലേമിനടുത്ത് കൽപ്പാത്തിക്കകത്ത് അവർ താവളമടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഈ സേനാനായകൻ വിളിച്ചു പറയുകയാണ്. 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിക്കുവാൻ യഹോവയെ കൂടാതെയാണോ അതിനു നേരെ വന്നിരിക്കുന്നത്. യഹോവ എന്നോട് ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്രായേൽ മക്കളോട് രബ്ഷാക്ക വിളിച്ചു പറയുകയാണ്, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, യഹോവ എന്നോട് ഈ ദേശത്തെ നശിപ്പിക്കുവാൻ പറഞ്ഞിരിക്കും. വി ഫൈൻഡ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദി സം വാസ് സങ് ആസ് ട്രഡീഷൻ സേസ് വെൻ ദ അസീറിയൻ കിങ് സെനഖരിബ് had surrounded the kingdom of Judah. He had sent the troops. Sennacherib had sent the troops under the command of Rabshakeh. And they had come near Jerusalem and had surrounded it. And he declares to the people that the Lord God Jehovah had told him to completely destroy this place. It was simply a lie. So the people were all confused because Rabshakeh was speaking to the people, saying that the Lord Jehovah had spoken to him to destroy the place.
പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. ഹിസ്കിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. ജനതകളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഇത് യഹൂദ ഭാഷയില് രബ്ഷക വിളിച്ചു പറയാണ്, എബ്രായ ഭാഷയിൽ വിളിച്ചു പറയുകയാണ്. രബ്ഷക ഈസ് സ്പീക്കിംഗ് ടു ദ പീപ്പിൾ ഇൻ ദ ഹീബ്രൂ ലാംഗ്വേജ്. See, all the nations were destroyed, their kings were destroyed. Did their God save them? No. So, don't believe Ezekiel. He says the Lord will save you. No, that God cannot save you, because the gods of other nations which I have conquered could never save the nations from me. Hizkiyah, Devan ningale rakshikkumennu paranju kabalippikkarathu, ningal athu vishwasikkarathu. മറ്റ് രാജ്യങ്ങളിലെ ദേവന്മാരെയൊക്കെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ദേവന്മാർക്കൊന്നും അവരുടെ രാജ്യങ്ങളെ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അത് ഹെബ്രായ ഭാഷയിലാണ് വിളിച്ചു പറയുന്നത്. ഹിസ്കിയാവ് ഏറ്റവും സങ്കടപ്പെട്ടു. എന്നിട്ട് ദേവാലയത്തിൽ പോയി ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഇസ്രായേൽ മക്കൾ നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ ശബ്ദമാണ് 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കാണുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. രബ്ഷക്കയുടേതായിട്ടുള്ള വെല്ലുവിളികളും അവൻ്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ കേട്ട് ജനം ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹിസ്കിയാ രാജാവ് ദേവാലയത്തിൽ പോയി വസ്ത്രം കീറി പ്രാർത്ഥിക്കുകയാണ്. അത്യുന്നതനായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവം അവന് മറുപടി നൽകുകയാണ്. യെശയ്യാ പ്രവചനം 37-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. ഇതാണ് സംഭവിച്ചത്. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയും ഞാൻ മറ്റു ദേവന്മാരെ പോലെ പിടിച്ചു കെട്ടിക്കൊണ്ട് അശ്ശൂരിൽ പോയിട്ട് അവിടെ വെച്ച് ചുട്ടുകരിക്കുമെന്ന് വീമ്പടിച്ച അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലേക്ക് ആ രാത്രിയിൽ യഹോവയുടെ ദൂതനെ യഹോവ അയച്ചു. ആ രാത്രിയിൽ 185,000 പേരെയാണ് ഒരു ദൂതൻ അരിഞ്ഞു കൊന്നത്. 185,000 പടയാളികളെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അരിഞ്ഞു വീഴ്ത്തിയത്. അവൻ പോയി നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധിക്കുകയാണ്. അവനവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ രണ്ട് മക്കൾ വന്ന് അവനെ വെട്ടിക്കൊന്നു. അതോടുകൂടി യഹോവയെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച സെൻഹരീബിൻ്റെ അവസാനം കുറിക്കുകയാണ്. ദാറ്റ് വെരി നൈറ്റ് വെൻ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ക്രൈഡ് ഔട്ട്, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ക്രൈഡ് ഔട്ട് ടു ദ ഓൾമൈറ്റി ഗോഡ്, ഗോഡ് ഹാഡ് സെൻഡ് ഹിസ് ഏഞ്ചൽസ്. വൺ ഏഞ്ചൽ He came down amidst the soldiers of Sennacherib. And that night he slaughtered 185,000 soldiers. One angel of God, only one. He slaughtered them. And we find that Sennacherib runs away. He ran away to his place. And he was worshipping in the temple of his god Nisroch. When his two sons came and murdered him. So that was the result of challenging God. That was the result of crying out to God. The children of Israel cried out to God and told him, God is our refuge and strength, a very present help in trouble. God is the present, very present help in trouble. And we find that the Almighty God had completely saved them from the hands of the king of
എസീറിയ. പത്തിയാറാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതെ, ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അതിലെ വെള്ളം ഇരമ്പലോടെ കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ അതുകൊണ്ട് ദൈവമക്കൾ പാടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ മഹാസൈന്യമായിരിക്കുന്ന അശൂർ രാജാവിന്റെ കൂടെ വന്നിരിക്കുന്ന 185,000 പേർ ഏറ്റവും കുറവാണ്. കാരണം അത്രയും പേരെ യഹോവ ദൈവത്തിന്റെ ദൂതൻ തന്നെ കൊന്നു കളഞ്ഞു. അപ്പോൾ അത്രയും പേര് തീർച്ചയായിട്ടും യെരുശലേമിന്റെ പടിവാതിക്കലുണ്ട്. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരമ്പലോടെ കലങ്ങിയാലും അതിനെക്കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പോൾ ഇവൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നാലും എത്ര രാജ്യങ്ങൾ കീഴടക്കിയാലും അവരുടേതായിട്ടുള്ള കുട്ടി ദൈവങ്ങളെ പൊട്ട് ചുട്ടുകരിച്ചിരുന്നാലും ശരി, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം യഹോവ നമ്മുടെ സങ്കേതമാണ്. അതേ വാക്യം തന്നെ 11-ാം വാക്യത്തിലും കാണുവാൻ കഴിയും. അതേ കാര്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പോൾ ഈ 46-ാം സങ്കീർത്തനത്തിൽ രണ്ടു പ്രാവശ്യം ഈ വാക്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ദുർഗമാകുന്നു, യാക്കോബിന്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദൈവജനം പറഞ്ഞത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും നമ്മൾ ഭയപ്പെടുകയില്ല. അവർ ദൈവത്തിൽ ശരണപ്പെട്ട ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഹാരം അവിടെ നടക്കുകയാണ്. ഒരു ദൂതൻ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിച്ച ആ പടയാളികളെ മുഴുവൻ കൊന്നുകളയുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലാറുണ്ടോ? നമ്മുടെ അഭയം യഹോവയാം ദൈവമാണോ? പലപ്പോഴും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും താഴ്വാരങ്ങളിൽ നാം അഭയം തേടി മറ്റു സ്ഥാനങ്ങളിലേക്ക് നോക്കാറില്ലേ, പോകാറില്ലേ? നാം പരിശോധിച്ച് നോക്കണം. ഇവിടെ ഹിസ്കിയാ രാജാവ് ഈ വലിയ സൈന്യത്തെ കണ്ട് അവരുടെ ഭീഷണി കേട്ട് യഹോവയാം ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണ്. യഹോവയാം ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആ അഭയസ്ഥാനത്തിലേക്ക് അവൻ പോയി വീഴുകയാണ്. മറ്റൊരു മാർഗമില്ല. യഹൂദ എന്ന് പറയുന്ന കൊച്ചു രാജ്യമാണ്. അതിനെ ചുറ്റുവളഞ്ഞിരിക്കുന്ന 185,000 പേരാണ് നിമിഷചരണം തരിപ്പണമാക്കുവാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതന് ഇവരെ കൊന്നുകളയുവാൻ നീണ്ട സമയമൊന്നും ആവശ്യമില്ല. ആ രാത്രി ആ പാളയത്തിലിറങ്ങി വലിയൊരു സംഹാരം നടത്തുകയാണ്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ 46-ാം സങ്കീർത്തനം അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഭദ്രദീപമായിരുന്നു. അനേക ഭക്തന്മാർ 46-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ച് തങ്ങൾ നേരിട്ട പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തിരുന്നു. അതേ 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെയും ഈ സങ്കീർത്തനം അറിയപ്പെട്ടിരുന്നത് ലൂതേഴ്സാം എന്നാണ്. മാർട്ടിൻ ലൂതർ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് 16-ാം നൂറ്റാണ്ട് മുതൽ ഈ സങ്കീർത്തനം അറിയപ്പെട്ടിരുന്നത്. അത്രമാത്രം പ്രസിദ്ധിയാണ് ഈ സങ്കീർത്തനത്തിലൂടെ അദ്ദേഹം അതേ നേടിയെടുത്തത്. അദ്ദേഹം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലൊരു പുരോഹിതനാണ്, ജർമ്മൻകാരനായിരുന്നു. അപ്പോൾ
ഈ ജർമ്മൻകാരനായ കത്തോലിക്ക പുരോഹിതൻ അന്നത്തെ ക്രൈസ്തവ സഭകളിലെ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന പലവിധമായ ദുരാചാരങ്ങൾ മാറ്റണമെന്നും നവീകരണമായ ആശയങ്ങൾ നടപ്പാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സഭ ഒരിക്കലും അതിനെ അനുവദിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി അദ്ദേഹം 95 പോയിന്റുകൾ എഴുതി വെച്ച് ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം തരത്തിലാണ് ഈ സഭയ്ക്ക് മാറ്റമുണ്ടാകേണ്ടത്, സഭ തെറ്റിപ്പോയ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്ന് ഉള്ള 95 പോയിന്റ്സ് എഴുതി അതിനെ 95 തിസിസ് എന്നാണ് വിളിക്കുന്നത്. അത് കൊണ്ടുപോയി ജർമ്മനിയിലെ കാസിൽ ചർച്ചിൽ, വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാസിൽ ചർച്ചിൻ്റെ കഥയിൽ ആണിയടിച്ചു വെച്ചു. ഇത് മാർട്ടിൻ ലൂർദർ എഴുതിയത് ലത്തീൻ ഭാഷയിലാണ്. പക്ഷേ ഇത് ആരോ ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. മാർട്ടിൻ ലൂതർ ആഗ്രഹിച്ചത് ഇതൊരു പൊതു ചർച്ചയ്ക്ക് വരണമെന്ന് മാത്രമാണ്. പക്ഷേങ്കിൽ അന്ന് കത്തോലിക്ക സഭയോടുള്ള എതിർപത്രമാത്രം വർദ്ധിച്ചിരുന്നതുകൊണ്ട് ആരോ ഇത് ജർമ്മൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് അവിടെ വെച്ചു. ജർമ്മനി മുഴുവൻ എളുകി മറിഞ്ഞു. മാർട്ടിൻ ലൂതർ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതെ, മാർട്ടിൻ ലൂതറിന് പ്രയാസം വരുമ്പോഴൊക്കെയും അദ്ദേഹം പാടി ആശ്വസിച്ചിരുന്നത് ഈ 46-ാം സങ്കീർത്തനമാണ്. 1517 ബ്ലാക്ക് പ്ലേഗ് എന്ന് പറയുന്ന പകർച്ചവ്യാധി ജർമ്മനിയിൽ പടർന്നു പിടിച്ചു. ലൂതറിൻ്റെ മകൻ ഈ രോഗം മൂലം വളരെ ഗുരുതരമായ അവസ്ഥയിലായി, രക്ഷപ്പെടുമോയെന്ന് പോലും സംശയമായി. അപ്പോൾ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിൻ്റെ കൂട്ടുവേലക്കാരനും സ്നേഹിതനുമായ ഫിലിപ്പ് മെലാങ്കോട്ടിനെ വിളിച്ചിട്ട് 46-ാം സങ്കീർത്തനം പാടുവാൻ പറഞ്ഞു. ഇവിടെ ഓമനപുത്രൻ ഗുരുതരമായ അവസ്ഥയിൽ മരണത്തോട് മല്ലിടുകയാണ്. എന്നാൽ ആ കുഞ്ഞിൻ്റെ മരണശയ്യയ്ക്ക് അടുത്തിരുന്നുകൊണ്ട് ബലീനായ മാർട്ടിൻ ലൂതറും അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഫിലിപ്പി മെലാങ്ടണും പാടുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത സഹായിയാണ്, അതെ തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും സമുദ്രങ്ങൾ ഇളി മറിഞ്ഞാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും മാർട്ടിൻ ലൂതറിൻ്റെ ഓമനപുത്രൻ്റെ മരണക്കിടക്കേട് അടുത്തിരുന്ന് പാടുകയാണ്. അങ്ങനെ പാടിയാണ് അദ്ദേഹം എ മൈറ്റി ഫോർട്രസ് ഈസ് എന്ന ഗീതം ഈ 46-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ട് രചിച്ചത്. കുഞ്ഞിൻ്റെ രോഗത്തിന് ആശ്വാസമായി അദ്ദേഹം വിടുവിക്കപ്പെട്ടു, സമ്പൂർണമായ സൗഖ്യത്തിലേക്ക് വഴി നടത്തി. അതോടൊപ്പം തന്നെ മാർട്ടിൻ ലൂതർ എ മൈറ്റി ഫോർട്രസ് ഈസ് എന്നുള്ള ഗാനവും പൂർത്തിയാക്കി. ഏറ്റവും പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് ഗാനമാണ് എ മൈറ്റി ഫോർട്രസ് ഈസ് എന്നുള്ള ഗാനം. അതായത് ദൈവം നമ്മളുടെ ദുർഗമാകുന്നു, എ ടൈംലി ഷീൽഡ് ആൻഡ് വെപ്പൺ, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന പരിചയം അതേ ആയുധവുമാകുന്നു എന്നാണ് അദ്ദേഹം പാടുന്നത്. എ മൈറ്റി ഫോർട്രസ് ഈസ് അവൻ വലിയൊരു കോട്ടയാകുന്നു. ആ ഗാനം വിശ്വപ്രശസ്തമായി. അവ ഹെൽപ്പർ ഹി വിൽ ബി ആൻഡ് ലെറ്റ് എസ് സെറ്റ് എസ് ഫ്രീ, നമ്മുടെ സഹായയായി അവൻ വന്ന് നമ്മെ സ്വതന്ത്രമാക്കും, മാർട്ടിൻ ലൂതർ പാടുകയാണ്. അങ്ങനെ ആ പശ്ചാത്തലത്തിൽ മാർട്ടിൻ ലൂതർ പാടി. ജർമ്മനിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി, നവീകരണത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങളുണ്ടായി. മാർട്ടിൻ ലൂതർ ഇതിനു വേണ്ടിയൊന്നുമല്ല തൻ്റെ 95 തിസിസ് എന്ന ആ മാറ്റങ്ങളുടേതായ പട്ടിക തയ്യാറാക്കിയത്. പക്ഷേ ജനങ്ങളത് ഏറ്റെടുത്തു, അതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു. മാർട്ടിൻ ലൂതറിനെയും മറ്റും സഭ പുറത്താക്കിയെങ്കിലും ജർമ്മനിയിലെ നവീകരണത്തിന് വേണ്ടി അന്തർദാഹത്തിൽ പുതിയ സഭ ഉടലെടുക്കുകയാണ്. അവരുടേതായിട്ടുള്ള
ബലം എന്ന് പറയുന്നത് 46-ാം സങ്കീർത്തനമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അങ്ങനെ പാടുവാൻ കാര്യം മാർട്ടിൻ ലൂതറിനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നാണ് അന്നത്തെ അധികാരികൾ തീരുമാനിച്ചത്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ്. ദൈവം നമ്മുടെ അഭയവും ബലവുമാകുന്നു. ഈ പശ്ചാത്തലത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഈ സങ്കീർത്തനം വീണ്ടും 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 അദ്ദേഹം പാടി. അങ്ങനെ ആ വലിയ സഹായം വരുന്ന പർവ്വതത്തിൻ്റെ, അല്ലെങ്കിൽ ആ വലിയ സങ്കേതസ്ഥാനത്ത്, അഭയസ്ഥാനത്ത് നിന്ന് അദ്ദേഹം സഭയെ നവീകരിക്കുകയും പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. വലിയ വിപ്ലവമാണ് ജർമ്മനിയിലും യൂറോപ്പിലൊക്കെയും ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റേതായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് ഈ 46-ാം സങ്കീർത്തനമായിരുന്നു. അഭയം. നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആഞ്ഞടിക്കുമ്പോൾ നാം പതറിപ്പോകാറുണ്ട്. മറ്റ് പല അഭയസ്ഥാനങ്ങളെയും നാം നോക്കാറുണ്ട്. പല അഭയസ്ഥാനങ്ങളും നമ്മുടെ മുന്നിൽ പൊങ്ങി വരാറുണ്ട്. പക്ഷേങ്കിൽ ഒരു ദൈവവയലിനെ സംബന്ധിച്ച് യഹോവയായിരിക്കണം അവൻ്റെ അഭയസ്ഥാനം. ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവൻ്റെ അഭയസ്ഥാനം യഹോവയാണ്. ഇത് കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ദാവീദ് പാടുമ്പോൾ 23-ാം സങ്കീർത്തനം നാം കാണുമ്പോൾ യഹോവേൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. മരണനിഴലിൻ തണലിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ, മരണനിഴലിൻ താഴ്വരയിൽ കൂടി പോവുകയാണെങ്കിൽ പോലും ഞാൻ അനർത്ഥവും ഭയപ്പെടുക. എന്താ മരണനിഴലിൻ താഴ്വര എന്ന് പറയുന്നത്? മരണം യാഥാർത്ഥ്യമായിട്ടുണ്ട്. യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വസ്തുവിന് മാത്രമേ നിഴലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ മരണത്തിൻ്റെ നിഴൽ മുന്നൽ കണ്ടുകൊണ്ട് ആ താഴ്വരയിലൂടെ പോവുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേകമായ സന്ദർഭങ്ങളിൽ ഈ താഴ്വരയിലൂടെ തനിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ആ മരണനിഴൽ എന്നോട് കൂടെയുണ്ട്. പക്ഷേ ഞാൻ മരണത്തെ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ തീർച്ചയായും നാം പലപ്പോഴും മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ച് ദാവീദിനെ പോലെ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം യഹോവ നമ്മോട് കൂടെ ഇരിക്കുന്നു. അവൻ നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോകത്ത് ഈ മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിൽ കൂടിയാണ് തങ്ങൾ പോകുന്നതെന്ന് അനേകർക്ക് യാതൊരു രീതിയിലുള്ള ഭയമോ ബോധമോ ഇല്ല. ലോകത്തിൻ്റേതായിട്ടുള്ള സമ്പത്തും സ്ഥാനമാനങ്ങളും അവരെ രക്ഷിക്കും എന്നുള്ള ആ വലിയ ചിന്തയിലാണ് അവർ ഈ നിഴലിൽ കൂടെ ഓടുന്നത്. ഇവിടെ ദാവീദ് പറയുന്നു, അതെ, ഈ ഒരർത്ഥവും പോയ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു ദൈവവയലിനെ സംബന്ധിച്ച് മരണത്തിൻ്റെ താഴ്വരയുണ്ട്. ആ നിഴലിൽ, മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിൽ കൂടി പോയാലും അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം യഹോവയാം ദൈവം അവൻ്റെ കാവൽക്കാരനാണ്. അതെ, അവൻ കൂടെ ഇരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും അഭയമായിരിക്കുന്നത് യഹോവയാം ദൈവമാണ്. കോരപുത്രന്മാർ പാടുന്നു, പിന്നെ ദാവീദ് പാടുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് അനേകമായ അനർത്ഥങ്ങൾ നമ്മുടെ നാല് ചുറ്റുപാടുമുണ്ട്. കോവിഡിൻ്റേതായിട്ടുള്ള മഹാമാരി നിമിത്തം അനേകമായ നഷ്ടങ്ങളും നരകങ്ങളും നാം കണ്ടു കഴിഞ്ഞു. അനേക കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദാവീദ് പറയുന്നുണ്ട്, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കോരപുത്രന്മാർ പറയുകയാണ്,
ദൈവം നമ്മുടെ സങ്കേതവും അല്ലെങ്കിൽ ദൈവം നമ്മുടെ അഭയവും ബലവുമായിരിക്കുന്നു. അതെ, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കഷ്ടങ്ങൾ നിറഞ്ഞ, ക്ലേശങ്ങൾ നിറഞ്ഞ, അപകടങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ ഈ യാത്രയിൽ അത്യുന്നതനായ ദൈവത്തെ നോക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നമ്മെ സൂക്ഷിക്കും, അവൻ നമ്മെ പരിപാലിക്കും, അവൻ നമ്മെ കരം പിടിച്ച് നടത്തും. നമ്മുടെ തലയുടെ വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവും ദൈവമേ, അതേ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അഭയസ്ഥാനമാണ്, അങ്ങ് ഞങ്ങളുടെ ബലമാകുന്നു, കഷ്ടങ്ങളിൽ അങ്ങ് ഏറ്റവും അടുത്ത തുടയായിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദാവീദിനെ പോലെ മരണത്തിൻ്റെ താഴ്വാരങ്ങളിൽ, മരണത്തിൻ്റെ നിഴലിൽ താഴ്വാരങ്ങളിലൂടെ ഞങ്ങൾ പോയിരുന്നാലും ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെന്നാൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഈ വായന കേട്ട ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമയസുഖം മഹത്വപ്പെടാൻ ഇടയാക്കണമെന്ന് യേശുനാഥത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നോത്ത് പ്രാവശ്യം എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് മാത്യൂസ് വർഗീസ് ജൂനിയർ, എൻസു വർഗീസ്, മാത്യൂസ് വർഗീസ് തേർഡ് ആൻഡ് മൈക്കിൾ വർഗീസ് യു എസ് എ.